തിരുക്കാവിലെ ഫാം ഹൗസ് അക്രമികളുടെ താവളമായി വെഞ്ഞാറമൂട്ടിൽ കുരുതിക്കളം തീർക്കാൻ പ്രതികൾ തിരുവോണത്തലേന്ന് ഒത്തുചേർന്നത് മലഞ്ചെരുവുകൾക്ക് നടുക്കുള്ള ഫാം ഹൗസിലാണെന്ന് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. ഫാം ഹൗസ് കണ്ടെത്താൻ റിപ്പോർട്ടർ സംഘം ദുർഘടവും ഭീതിജനകവുമായ വഴിയിലൂടെ നടത്തിയ യാത്ര പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ വെഞ്ഞാറമൂടിലെ തേമ്പാമൂട് ജംഗ്ഷനിൽ എത്തുമ്പോൾ സമയം വൈകിട്ട് 5 മണി. ഇവിടെ വെച്ചാണ് അക്രമി സംഘം തിരുവോണത്തലേന്ന് മിഥിലാജിനെയും ഹക്ക് മുഹമ്മദിനെയും വെട്ടിവീഴ്ത്തിയത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് CPIM സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കരിദിനത്തിന്റെ ഭാഗമായി തേമ്പാമൂട് ജംഗ്ഷനിലും മിഥിലാജിന്റെയും ഹക്ക് മുഹമ്മദിന്റെയും സഖാക്കൾ പ്രതിഷേധ ധർണ നടത്തുന്നുണ്ടായിരുന്നു. തേമ്പാമൂട് ജംഗ്ഷനിൽ നിന്നും 4 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോണം ഫാം ഹൗസിലേക്കുള്ള ദുർഘടമായ വഴിയിലെത്താൻ. കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഗ്രാമം എന്ന് പറയാം ഈ പ്രദേശത്തെ. പാതി ദൂരം മാത്രമേ വാഹനങ്ങൾ കടന്നു പോകൂ. പിന്നെ 1 കിലോമീറ്ററിലേറെ ദൂരം 2 മലഞ്ചെരുവുകൾക്കിടയിലൂടെ മലവെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന കാട്ടരുവിയും കടന്നു വേണം പോകാൻ. ദുർഘടമായ വഴിയെന്നതിലുപരി സമീപത്തെങ്ങും മനുഷ്യവാസമില്ലാത്ത ഭീതിജനകമായ ഒറ്റയടി പാതയിലൂടെയായിരുന്നു ഫാമിലേക്കുള്ള വഴി നീളുന്നത്. കാട്ടരുവി മുറിച്ചു കടന്ന് എസ്റ്റേറ്റ് വഴികളിലൂടെ കുന്നുകയറി മുകളിലെത്തിയപ്പോൾ ഫാം ഹൗസായി. ഞങ്ങൾ എത്തിയപ്പോൾ ഫാമിൽ ആരും ഇല്ലായിരുന്നു. റബ്ബർ മരക്കാടുകൾക്കിടയിൽ കെട്ടി ഉയർത്തിയ ഷെഡുകളിൽ കോഴിയും ആടും എരുമയുമെല്ലാം നിൽപ്പുണ്ട്. കശാപ്പിനായി നിർത്തിയിരിക്കുന്നവയാണ് എല്ലാം. കോൺഗ്രസ് പ്രവർത്തകനായ ഷാഫിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫാം ഹൗസ്. നടത്തിപ്പുകാരൻ ജസ്ബീറും സജീവ കോൺഗ്രസ് പ്രവർത്തകൻ. സംഭരിച്ചു വെച്ച മരകായുധങ്ങളുമായി ഇരുളിന്റെ മറപറ്റി അക്രമി സംഘം മനുഷ്യ കശാപ്പിനായി മലയിറങ്ങിയത് ഇവിടെ നിന്നാണ്. ഇതാണ് വിവാദമായ മുത്തിക്കാവിലെ ഫാം ഹൗസ്. 2 ജീവനുകൾ ഇല്ലാതാക്കാൻ അക്രമികൾ ഒത്തുകൂടിയ സ്ഥലം. ക്യാമറമാൻ അഷ്കറിനും ഡ്രൈവർ അലക്സിനുമൊപ്പം ശ്യാംകുമാർ, റിപ്പോർട്ടർ.